ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ വിജയശില്പിയാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പി ആർ ശ്രീജേഷ് അവസാന ആറ് സെക്കൻഡിലെ ശ്രീജേഷിന്റെ പെനാൽറ്റി കോർണർ സേവാണ് ഇന്ത്യൻ വിജയത്തിന് വഴിയൊരുക്കിയത് അതാണ് തന്നെ ലോകമറിയുന്ന താരമാക്കിയത് എന്നും ശ്രീജേഷ് പറഞ്ഞു ജനം ടിവിയുടെ മറുപടി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോൾ നേടുന്നവരുടെ വാഴ്ത്തലുകൾക്കപ്പുറത്തേക്ക് ഇന്ത്യൻ ഹോക്കിയുടെ വളകാത്ത കേരള താരം പി ആർ ശ്രീജേഷിനെ ലോക താരപദവിയിലേക്ക് എത്തിച്ചത് ഹോക്കി ലൂസേഴ്സ് ഫൈനലിൽ ജർമ്മനിയുടെ അവസാന പെനാൽറ്റി സേവാണ് സാങ്കേതിക പിഴവുണ്ടായിട്ടും അതിലൂടെ ലഭിച്ച അവസാന ആറ് സെക്കൻഡിലെ പെനാൽറ്റിയാണ് തന്റെ വിജയമെന്ന് ശ്രീജേഷ് ജനം ടിവിയോട് പറഞ്ഞു ഒരു കളിയിൽ എപ്പോഴും ആളുകൾ ആരാധിക്കുന്നതും അല്ലെങ്കിൽ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നതും ഗോൾ അടിക്കുന്നവരാൾക്കാരാണ് അല്ലെ ഇപ്പം അന്ന് നമ്മൾ അഞ്ച് ഗോളടിച്ച് അന്ന് ആ ഒരു ആറ് സെക്കൻഡിൽ ആ ഒരു പെനാൽറ്റി കോണർ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ അഞ്ച് ഗോളടിച്ച് ഗോൾ ഗോൾ സ്കോറർമാരെ ആയിരിക്കാം ഒരു പക്ഷെ ഇന്ത്യയിലുള്ള എല്ലാവരും വാഴ്ത്തിക്കൊണ്ട് നടക്കുകയുള്ളൂ പക്ഷേ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ ആ ക്രൂഷ്യൽ മൊമെന്റിൽ ആ ഒരു ക്രൂഷ്യൽ സേവ് ചെയ്തപ്പോൾ ഒരുപക്ഷെ ആരാണ് പുറകിൽ നിന്നത് ആരാണ് ആ ഗോൾ കീപ്പർ എന്ന് ലോകം തേടുകയായിരുന്നു അപ്പം ഉറപ്പായിട്ടും ഒരുപക്ഷെ എനിക്ക് കിട്ടിയ എന്താ പറയുക ഇത്രയും കാലത്തെ അധ്വാനത്തിന് ഒരു ഫലമായിരുന്നു ആ ഒരു ആറ് സെക്കൻഡിലെ പെനാൽറ്റി കോണർ തനിക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാനുണ്ടായ കാലതാമസത്തെ സർക്കാർ നയരൂപീകരണത്തിന്റെ പ്രശ്നമായി തള്ളിയ ശ്രീജേഷ് ഹോക്കി താരമെന്ന നിലയിൽ രാജ്യത്തിനു മെഡൽ നേടാനായതിൽ അഭിമാനിക്കുകയാണ് കായിക താരത്തിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ സ്പോർട്സ് കൌൺസിലിൽ പ്രസിഡന്റിന് തത്തുല്യമായ ഒരു പദവിയിൽ കായിക താരം കൂടി ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന അഭിപ്രായമാണ് ശ്രീജേഷിനുള്ളത് ഹോക്കിയുടെ പ്രചാരണത്തിന് സംസ്ഥാനത്ത് ഹോക്കി അക്കാദമി അടക്കം ഒരുപിടി സ്വപ്നങ്ങളാണ് ഈ ഒളിമ്പ്യൻ പങ്കുവച്ചത് ജനം കൊച്ചി